ഈ കാണുന്ന ചിത്രത്തിൽ മേഘത്തെ മുഴുവൻ ഒരു മല തടഞ്ഞു നിർത്തുന്നതായും അതുവഴി മലയ്ക്കപ്പുറത്തേക്ക് മഴയില്ലാത്ത അവസ്ഥയുണ്ടാവുന്നതായും കാണുന്നില്ലേ? എന്നാൽ മല മേഘത്തെ തടഞ്ഞു നിർത്തിയാണോ മഴ പെയ്യ്ക്കുന്നത്? ചിത്രം കണ്ടാൽ അതുപോലെ തോന്നുമെങ്കിലും എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കാം. ആദ്യം മേഘങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഹൈഡ്രജൻ ബലൂൺ സങ്കൽപ്പിക്കുക. ബലൂണിൽ നിറച്ച ഹൈഡ്രജന്റെ ഡെൻസിറ്റി പുറത്തുള്ള വായുവിനേക്കാൾ കുറവായതിനാൽ കൈവിട്ടാൽ മുകളിലേക്ക് പോകും. പോകുന്ന വഴിക്ക് ബലൂണിന് എന്തു മാറ്റമാവും സംഭവിക്കുക? നമ്മുടെ അന്തരീക്ഷത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. അപ്പോൾ ബലൂൺ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ പുറത്തുള്ള അന്തരീക്ഷത്തെ അപേക്ഷിച്ച് ബലൂണിൻ്റെ അകത്തെ മർദ്ദം കൂടുതൽ ആയതിനാൽ ബലൂൺ പതുക്കെ വലുതാവാൻ തുടങ്ങും. എന്നാൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി ആവശ്യമുണ്ട്. അതിനു വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ ബലൂണിൻ്റെ ഉള്ളിൽ നിറച്ച വായുവിൽ നിന്നെടുക്കും. കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ തെർമൽ എനർജിയിൽ നിന്നെടുക്കും. അതായത് ചൂട് കുറയും എന്ന് ചുരുക്കം. അപ്പോൾ മുകളിലേക്ക് പോകുന്ന ബലൂൺ വലുതാവുകയും അതിൻ്റെ ഉള്ളിലെ വായു തണുക്കുകയും ചെയ്യുന്നു. ഇനി ബലൂണിന് പകരം ഈർപ്പം കലർന്ന വായുവാണെന്ന് കരുതുക. ഡ്രൈ എയറിനെ അപേക്ഷിച്ച് ഈർപ്പം കലർന്ന വായുവിന് ഡെൻസിറ്റി കുറവാണ്. അതായത് ഈർപ്പം കലർന്ന വായുവിന് ഹൈഡ്രജൻ ബലൂൺ പോലെ തന്നെ മുകളിലേക്ക് പോകാൻ ഒരു സ്വാഭാവിക പ്രവണതയുണ്ട്. ഇങ്ങനെ താഴെ നിന്നും ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുന്ന ഈർപ്പം കലർന്ന വായു നേരത്തെ ബലൂണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വികസിക്കാനും തണുക്കാനും തുടങ്ങുന്നു. പതുക്കെ അതിൽ ഈർപ്പം തണുത്തുറഞ്ഞ് മേഘമായി മാറുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു മലയുടെ ഇടതുഭാഗത്തു നിന്നും കാറ്റ് വീശുന്നു എന്ന് കരുതുക. വരുന്ന കാറ്റിൽ നല്ലപോലെ ഈർപ്പമുണ്ട്. മലയുള്ളതിനാൽ വശങ്ങളിൽ തട്ടി കുറേശ്ശെ വായു മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങുന്നു. അതുവഴി അവിടെ മഴമേഘങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ മല കയറിയിറങ്ങി അപ്പുറത്ത് എത്തുമ്പോഴേക്കും വായുവിലെ ഈർപ്പം വലിയൊരു പങ്കും നഷ്ടപ്പെടുന്നതിനാൽ ആ ഭാഗം വളരെ വരണ്ടതായി മാറുന്നു. മാത്രമല്ല വായു താഴേക്ക് പതിക്കുന്ന സാഹചര്യം മഴമേഘങ്ങൾ ഉണ്ടാവുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് കാലവർഷ സമയത്ത് കേരളത്തിൽ വളരെയധികം മഴ ലഭിക്കുകയും തമിഴ്നാട്ടിൽ കുറയുന്നതിൻ്റെയും ഒരു കാരണം പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യമാണ്. കേരളത്തിൻ്റെ ഇടതുവശത്തുള്ള അറബിക്കടലിൽ നിന്നും ശക്തമായ കാറ്റ് വീശുന്നതിന് കുറുകെ വലിയ മലനിരകളാണ്. വരുന്ന കാറ്റിനെ വലിയൊരു ഭാഗം ഈർപ്പവും മലയ്ക്കിപ്പുറം മേഘങ്ങളായി മാറുകയും വളരെ ഡ്രൈ ആയ കാറ്റ് മലയെ കടന്ന് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ കേരളത്തിലെ മുഴുവൻ മഴയും ഇത്തരത്തിൽ മലയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മലയിൽ തട്ടി വായു ഉയർന്നു പൊങ്ങി അവിടെ മേഘമുണ്ടായിട്ടാണ് മഴ പെയ്യുന്നത്. അല്ലാതെ മല മേഘത്തെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നതല്ല. ഇതിനെ ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് എന്നും ഇത്തരം മഴയെ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്നും വിളിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.